സാധാരണക്കാർ കൊടിയ ദുരിതത്തിലാണ്. ഉപജീവന മാർഗത്തിന് വഴിയില്ലാതെ വലയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചുരുങ്ങുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കൊപ്പം രാജ്യത്തെ മുഴുവൻ ജനതയും ബാധിച്ച് പ്രതിസന്ധിയുടെ തുടർഫലങ്ങളും ഇത് വിളിച്ചു പറയുന്നു. CMIE കണക്കുകളിൽ തൊഴിലിനുള്ള സർവ്വാവകാശങ്ങളുമുള്ള 1085 ദശലക്ഷം ആളുകൾ രാജ്യത്തുണ്ട്. പക്ഷേ തൊഴിലിടങ്ങളിലെ പങ്കാളിത്തത്തിൽ ഇത് പ്രതിഫലിക്കുന്നില്ല. ജനയുഗം ന്യൂ ഏജ് എഡിറ്റോറിലൂടെ വർഗവിഭജിത സമൂഹത്തിൻ്റെ ചരിത്രം പുതിയൊരു വഴിത്തിരിവിലാണ്. മുതലാളിത്തത്തിൻ്റെ പ്രയാണത്തിന് കുതിപ്പേകുന്നത് തൊഴിലാളിയുടെ അധ്വാനമാണ്. അധ്വാനത്തിൻ്റെ മിച്ചം മുതലാളിത്ത ഉൽപ്പാദന ശക്തികളെ മുന്നോട്ട് നയിക്കുന്നു. ആധുനിക സമൂഹത്തിലെ സാമ്പത്തിക വളർച്ചയുടെ മുൻഗണനകൾ സുപ്രധാനമാണ് തൊഴിൽ. എന്നാൽ ഇന്ന് അധ്വാനത്തിൽ നിക്ഷേപിക്കുന്നതിൽ മുതലാളിക്ക് താൽപ്പര്യമില്ല. സാമ്പത്തിക വളർച്ചയോടുള്ള ഈ നിസ്സംഗത മുതലാളിത്ത സമൂഹം നേരിടുന്ന പ്രതിസന്ധിയെ അത്യന്തം വഷളാക്കുന്നു. 2016-2017 മുതൽ 2020-2021 വരെയുള്ള 6 വർഷത്തിനിടയിൽ 445 ദശലക്ഷത്തിൽ നിന്ന് 435 ദശലക്ഷമായി തൊഴിൽ ശക്തിയുടെ പങ്കാളിത്തം കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. വ്യവസായവൽക്കരണ പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കണക്കുകളിലാകട്ടെ, നിയമാനുസൃത പ്രായത്തിലുള്ള തൊഴിൽ പങ്കാളികളിൽ 40% പേർ മാത്രമാണ് തൊഴിൽ അന്വേഷിക്കുന്നത്. 2020-2021 കണക്കുകളാണിത്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ ഇക്കണോമിയുടെ കണക്കുകൾ അനുസരിച്ച് 2016-2017 നിയമാനുസൃത പ്രായമുള്ള ആകെ തൊഴിലാളികളുടെ എണ്ണം 46%. 2020 ഏപ്രിൽ-ജൂൺ പാദത്തിൽ 24% ഇടിവ് GDP കണക്കുകൾ വ്യക്തമാക്കുന്നു. സാധാരണക്കാർ കൊടിയ ദുരിതത്തിലാണ്. ഉപജീവന മാർഗത്തിന് വഴിയില്ലാതെ വലയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചുരുങ്ങുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കൊപ്പം രാജ്യത്തെ മുഴുവൻ ജനതയെയും ബാധിച്ച പ്രതിസന്ധിയുടെ തുടർഫലങ്ങളും ഇത് വിളിച്ചു പറയുന്നു. CMIE കണക്കുകളിൽ തൊഴിലിനുള്ള സർവ്വാവകാശങ്ങളുമുള്ള 1085 ദശലക്ഷം ആളുകൾ രാജ്യത്തുണ്ട്. പക്ഷേ തൊഴിലിടങ്ങളിലെ പങ്കാളിത്തത്തിൽ ഇത് പ്രതിഫലിക്കുന്നില്ല. വനിതകളുടെ തൊഴിൽ പങ്കാളിത്തമാകട്ടെ നാമമാത്രമാണ്. 2016-2017 15% ഉണ്ടായിരുന്നു ഇത്. 2021-2022 9.5% മാത്രമായി താഴ്ന്നു. പുരുഷ പങ്കാളിത്തം 74% നിന്ന് 67% കുറഞ്ഞു. തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ നഗരപ്രദേശങ്ങൾ ഗ്രാമീണ മേഖലകളെ അപേക്ഷിച്ച് ഇടിവ് കൂടുതൽ പ്രകടമാക്കുന്നുമുണ്ട്. നഗരപ്രദേശങ്ങളിലെ ഇടിവ് 37.5%. 44.7% നിന്ന് 7% ഇടിവ്. ഗ്രാമീണ മേഖലയിൽ 46.9% നിന്ന് 41.4% താഴ്ന്നു. രാജ്യത്ത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ പങ്കാളിത്ത നിരക്ക് 2016 അപേക്ഷിച്ച് അതിവേഗത്തിൽ കുറയുകയായിരുന്നു. തമിഴ്നാട്ടിൽ 54% ആന്ധ്രയിൽ 56% തൊഴിൽ പങ്കാളിത്തം ഉയർന്നു നിന്നു. 2016 മാർച്ചിലെ കണക്കുകളാണിത്. എന്നാൽ 2016-2022 ഇടയിലുള്ള കാലയളവിൽ കാര്യങ്ങൾ കൈവിട്ട നിലയിലായി. തമിഴ്നാട്ടിൽ 20%, ആന്ധ്രാപ്രദേശിൽ 17% തൊഴിൽ പങ്കാളിത്തം ഇടിഞ്ഞു. 2022 ജനുവരിയിൽ CMIE പുറത്തുവിട്ട കണക്കനുസരിച്ച് രാജ്യത്തെ തൊഴിൽ വിപണിയിൽ നിന്ന് കുറഞ്ഞത് 6.6 ദശലക്ഷം ആളുകളെങ്കിലും പുറത്തുപോയതായി വ്യക്തമാണ്. തൊഴിൽ തേടാൻ പോലും കഴിയാത്ത വിധം അർഹരായവർ നിരാശരായി മാറി. വിപണിയിൽ തൊഴിൽ സാധ്യതകളില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. തൊഴിലിന് അർഹരായവർ തൊഴിൽ വിപണിയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. സംവിധാനത്തിൽ അവർ എണ്ണപ്പെടുന്നു പോലുമില്ല. അവരുടെ നിലനിൽപ്പിനെ പോലും നിഷേധിക്കുന്നതായിരുന്നു ഭരണകൂട സംവിധാനങ്ങളുടെ നിലപാട്. തൊഴിൽരഹിതരുടെ കൂട്ടത്തിൽ ഒരിടത്തും അവരെ എണ്ണിയില്ല. അർഹരായവരെ മാറ്റി നിർത്തിയപ്പോൾ രാജ്യത്തെ തൊഴിൽരംഗം പൊയ്മുഖമണിഞ്ഞു. തൊഴിലില്ലാത്തവരുടെ എണ്ണം കുറഞ്ഞു എന്നായി കണക്കുകൾ. തൊഴിൽ സാഹചര്യങ്ങൾ വഷളായെങ്കിലും തൊഴിലില്ലായ്മയുടെ നിരക്ക് കുറഞ്ഞതായും ചിത്രീകരിക്കപ്പെട്ടു. വ്യാജനിർമ്മിതിയുടെ കണക്കുകൾ വലിയ നേട്ടമായി കേന്ദ്ര ഭരണകൂടം പ്രചരിപ്പിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്കിലെ ഇടിവ് സാമ്പത്തിക വീണ്ടെടുക്കലിന്റെ അടയാളമായി സാധാരണ ജനതയോട് പറയുന്നു. തൊഴിലില്ലായ്മ നിരക്ക് കുറയുന്നതിനാൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാജ്യത്തോട് കള്ളം വിളിച്ചു പറയുന്നു. കള്ളം, തെറ്റായ കണക്കുകൾ എല്ലാം അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ജനയുഗ എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.